ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. വെളുത്തുള്ളിയെ കുറിച്ച് കേൾക്കാത്തവരോ വെളുത്തുള്ളി ഉപയോഗിക്കാത്ത ആളുകളോ നമ്മുടെ ഇടയിൽ ഇല്ല. നമുക്കറിയാം അല്ലെ, വെളുത്തുള്ളി എന്നുള്ള ഭക്ഷണ പദാർത്ഥം ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഈ വെളുത്തുള്ളിയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഫ്ലാവിനോയിഡ്സ് ഉണ്ട്, അതുപോലെ സൾഫർ അടങ്ങിയ ഗന്ധകങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി മിനറലുകളും വൈറ്റമിൻസുകളും ധാതുക്കളും അടങ്ങിയ ഒരു ലളിതമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥം. അപ്പോൾ വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായി വെളുത്തുള്ളിയെ കുറിച്ച് നോക്കുമ്പോൾ, വെളുത്തുള്ളി നമുക്കറിയാം, ഒരു വെളുത്തുള്ളിയിൽ തന്നെ ഒരു 10-12 ക്ലോവ്സ് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ അല്ലികൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ അല്ലികളാണ് സാധാരണ നമ്മൾ അതിന്റെ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഇത് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ഭക്ഷണത്തിൽ നമ്മൾ കറികളിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ മരുന്നുകളായിട്ട് നമുക്ക് ധാരാളം ഉപയോഗിക്കാവുന്ന സാഹചര്യമുണ്ട്. അതിൽ നമ്മുടെ രക്തശുചിത്വത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, പ്രാചീനകാലം മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് വെളുത്തുള്ളി എന്നുള്ളത്. നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിലുള്ള ക്ലോട്ടുകളെ അലിയിക്കാനും വെളുത്തുള്ളിക്ക് ധാരാളം കഴിവുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ, നമ്മുടെ ഹെൽത്തി സ്കിന്ന്, സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് ഹെൽത്തി ആക്കാനും സ്കിന്നിനെ ഹെൽത്തി ആക്കി നിലനിർത്താനൊക്കെ വെളുത്തുള്ളിക്ക് നല്ല കഴിവുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒന്നോ രണ്ടോ ക്ലോവ്സ് നമ്മൾ ആ അല്ലികള് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ, വെറും വയറ്റിലൊക്കെ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലോ കറികളിലൊക്കെ കൂടുതൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ ഇതിന് വളരെയധികം ഫലപ്രദമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ആന്റി അലർജിക് ആണെന്ന് പറയുന്നത്. നമ്മൾ പല ആളുകളും അലർജി ഉള്ള ആളുകൾ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് കഫ് കെട്ട് വരുന്നത്, ജലദോഷം വരുന്നത്, ഫ്ലോ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ കോൾഡിനെയും ഫ്ലോവിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഇറ്റ് ബീറ്റ് കോൾഡ് ആൻഡ് ഫ്ലൂ എന്നല്ല പറയുന്നത്, അതുകൊണ്ട് അവർക്ക് കഴിക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ, ശരീരത്തിലുള്ള ബ്ലഡിലുള്ള കൊളസ്ട്രോൾ ലെവലിനെ കുറക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൊളസ്ട്രോള് രക്തത്തില് രക്തക്കോയലുകളിൽ അടിഞ്ഞതിനു ശേഷം അത് ബ്ലോക്ക് ഉണ്ടാക്കാനും, അതുപോലെ കാർഡിയക് വാസ്കുലർ ആക്സിഡന്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ഒക്കെ ഉണ്ടാക്കാൻ സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്ലോട്ടുകൾ അലിയിക്കാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോൾ പാർട്ടിക്കിള് ശരീരത്തിൽ നിന്ന് കുറക്കാൻ വേണ്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൽഡിഎൽ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആയിട്ടുള്ള എൽഡിഎല്ലിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉപയോഗിക്കാവുന്ന, നമ്മുടെ രക്തത്തിൽ നിന്ന് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് അതൊരു ആന്റി ബാക്ടീരിയൽ എഫക്ട് ഉണ്ടെന്നുള്ളത്, ഒരു ആന്റിബയോട്ടിക് എഫക്ട് നമ്മുടെ ശരീരത്തിന് നൽകുകയും പ്രതിരോധിക്കാൻ, നമ്മുടെ ബാക്ടീരിയകളെയും മറ്റു അണുക്കളെയും പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ശരീരത്തിന് നൽകാനും ഈ വെളുത്തുള്ളിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെയും പറഞ്ഞു, നമ്മുടെ ഇന്നർ ബ്ലഡ് വെസൽസിനെ പ്യൂരിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കിന്നിന് നറിഷ്മെന്റ് നൽകാനും, അതുപോലെ ഡാൻഡ്രഫ് പോലെയുള്ള ഡ്രൈ എറപ്ഷൻസിനെയൊക്കെ, അലർജിയൊക്കെ പ്രതിരോധിക്കാനും സ്കിന്നിനെയും ഹെയറിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് ഇത് നമുക്ക് പറയാം ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത്. നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന ചില ക്യാൻസറുകളെ, അല്ലെങ്കിൽ അന്നനാളത്തിലൊക്കെ ഉണ്ടാകുന്ന ചില ക്യാൻസറുകളെ പ്രതിരോധിക്കാനും പ്രിവെന്റ് ചെയ്യാനും, അത് ഇതുള്ള ആളുകൾക്ക് അത് കൂടുതൽ കഴിക്കുന്നത് മൂലം അതിന്റെ പ്രയാസങ്ങൾ കുറക്കാനൊക്കെ സാഹചര്യമുണ്ട് എന്നുള്ളത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ സാഹചര്യങ്ങളിൽ കൂടി നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാവുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് നമുക്ക് വെളുത്തുള്ളിയെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചില ഉണങ്ങാത്ത മുറിവുകളുള്ള ആളുകളിൽ, അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ കാരണങ്ങളും മുറിവുകൾ ഉണങ്ങാതിരിക്കുന്ന, ഡയബറ്റിക്സ് കണ്ടീഷൻ ആയിക്കോട്ടെ, മറ്റു സാഹചര്യങ്ങളൊക്കെ മുറിവുകൾ ഉണങ്ങാതിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് വെളുത്തുള്ളി ധാരാളം കൺസ്യൂം ചെയ്യുന്നത് ആ മുറിവിനെ ഉണക്കാനും അതിന് സഹായിക്കുന്ന ഒരു പദാർത്ഥമായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, നമുക്ക് പല ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ്, പ്രത്യേകിച്ച് ഡിമെൻഷ്യ പോലെ അല്ലെങ്കിൽ അൾസൈമേഴ്സ് പോലെയുള്ള മറവി രോഗങ്ങളിലും ഞരമ്പുകളെ ബാധിക്കുന്ന രോഗങ്ങളിലൊക്കെ അതിനെ പ്രതിരോധിക്കാനും നമ്മുടെ വെളുത്തുള്ളിക്ക് നല്ലൊരു കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അത് നമുക്ക് ഉൾപ്പെടുത്തി ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിലുള്ള ഈസ്ട്രോജന്റെ അളവിനെ നിയന്ത്രിക്കാനും അത് ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു ഭക്ഷണമായിട്ട് നമുക്ക് ഇതിനെ ഉൾപ്പെടുത്തി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡ് ടു ഫുട്, നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ആയിക്കോട്ടെ, കാർഡിയോവാസ്കുലർ സിസ്റ്റം ആയിക്കോട്ടെ, സ്കിന്നായിക്കോട്ടെ, മറ്റു അവയവങ്ങളിലൊക്കെ വളരെയധികം ഉപയോഗമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് നമുക്ക് ഉൾപ്പെടുത്തി ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ് വെളുത്തുള്ളി എന്നുള്ളത്. പലപ്പോഴും അതിന്റെ ഗന്ധം കാരണവും അതിന്റെ രൂക്ഷത മൂലവും നമുക്ക് പലപ്പോഴും അത് കഴിക്കാൻ പ്രയാസം അനുഭവിക്കാറുണ്ട്. പല ആളുകളും കറികളിലൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് കറികളിലുള്ളതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ
കഴിക്കുക കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്ന ആളുകളിലൊക്കെ കൊളസ്ട്രോൾ ലെവൽ വളരെ ധാരാളമായിട്ട് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തി കഴിക്കുക. പിന്നെ ചില സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കുന്നത് പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ മുലയൂട്ടുന്ന അമ്മമാരിലൊക്കെ കൂടുതലായിട്ട് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കുട്ടികളിലൊക്കെ പാലിൽ ഗന്ധം വരാനോ അതുവഴി അവർക്ക് കുട്ടികളുടെ പാലിന് അതൃപ്തി വരാനൊക്കെ ഉള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അത്തരം മുലയൂട്ടുന്ന സാഹചര്യങ്ങൾ അത്തരം ഒഴിവാക്കുക. അതുപോലെ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളില് അല്ലെങ്കിൽ കൂടുതൽ ആസിഡിക് റിഫ്ലക്സ് പ്രോബ്ലംസ് ഉള്ള ആളുകളിലൊക്കെ കൂടുതലായിട്ട് വെറും വയറ്റിലൊക്കെ കഴിക്കുക അല്ലെങ്കിൽ വെറുതെ ചവച്ചരക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ആ ഒരു പൊള്ളൽ പലപ്പോഴും ഗ്യാസ്ട്രിക് അൾസറേഷൻസ് ഒക്കെ കൂട്ടാൻ അതുവഴി അതിന്റെ ബുദ്ധിമുട്ട് കൂടുതലാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളത് ഒഴിവാക്കുക. അല്ലാത്ത സാഹചര്യം നമുക്ക് കറികളിൽ ഏറ്റവും നന്നായിട്ട് നമ്മളത് വെറുതെ കഴിക്കുന്നതോ ചവച്ചരച്ച് കഴിക്കുന്നതോ ചുട്ടുവെള്ളത്തിട്ടോ കഴിക്കുന്നതിലൊക്കെ നല്ലത് കറികളിൽ ഉൾപ്പെടുത്തിയിട്ട് കൂടുതലായിട്ട് വെളുത്തുള്ളിയും മഞ്ഞൾ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന വെളുത്തുള്ളിയും മഞ്ഞളൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ പൊതുവെ നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് പല അസുഖങ്ങളെ ചെറുക്കാനും അതുപോലെ ശരീരത്തിന് കൂടുതൽ പ്രതിരോധ ശേഷി നൽകാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഭക്ഷണമാണ് എന്ന് ഓർക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. പരമാവധി ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക. നന്ദി, നമസ്കാരം.